രണ്ട് ലെവലിന്റെ ഒറിജിനൽ സ്വഭാവം പുറത്തോട്ട് വരുന്നുണ്ടോ? എന്നോട് അങ്ങേയറ്റം എതിർപ്പുള്ള ഒരു വ്യക്തി സംസാരിക്കുന്നതും ആ സമയത്ത് ഭയങ്കര സൗഹൃദത്തിലായിരുന്ന നീ സംസാരിക്കുന്നതും എക്സ്ട്രീമിലി രണ്ട് ജോണറാണ്. ഇതൊന്നും മനസ്സിലാക്കണം. നിങ്ങളല്ലേ പൊതപ്പിനുള്ളിൽ രണ്ടുപേരും? ഇപ്പൊ ഞാനാണോ? നിങ്ങളാണ് 24 മണിക്കൂർ ഇപ്പൊ പൊതപ്പിനുള്ളിൽ? ഞാനാണോ? അതന്നെ പറഞ്ഞു, നിങ്ങളെ രണ്ടുപേരും അവളേക്കാളും കൂടുതൽ പൊതപ്പിനുള്ളിൽ നിങ്ങൾ രണ്ടുപേരാണല്ലോ. വെറുതെ ഇരിക്കുന്നതേ ഉള്ളൂ. ഇയാള് കട്ടിലാണ്ട് അപ്പം കിടന്ന് ഉറങ്ങും. എനിക്ക് അതാ സങ്കടം. സ്വന്തം ഫ്രണ്ടിനെ വിശ്വസിക്കാത്ത എന്റെ ദൈവം. അവന് പറഞ്ഞിട്ട് അറിയാലോ എന്താണെന്ന്. ഫ്ലഷിന്റെ കാര്യം വരെ തുടങ്ങിയവനാണ്. ഇപ്പൊ അതിനു മുമ്പേ ഞാൻ നിന്നോട് പറയാത്ത ഫ്രണ്ടിനെ വിശ്വസിക്കാത്തവൻ, അത്രയും നാളും കൂടെ വിശ്വസിച്ച് ഒരുമിച്ച് താമസിക്കാണെന്ന് തുടങ്ങിയ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ ഒരു കാര്യമില്ല. എന്നിട്ട് ഒരു പാവയുടെ വിഷയം വന്നപ്പം എതിർത്ത് പറഞ്ഞവനാണ്. കൂടെ നടന്ന് എന്തെങ്കിലും സൗഹൃദത്തിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയം ഭാവിയിൽ എപ്പോഴും എടുത്ത് ഭീഷണിപ്പെടുത്തും. ഞാനിപ്പം പറയും. അതാണ് യഥാർത്ഥ കഴിഞ്ഞോ? കൂടെ നടന്ന ശോഭ ചേച്ചിന്റെ മുന്നിൽ പിന്നിൽ എന്തൊക്കെ നീ പറയുന്നുണ്ട്? അങ്ങനെയാണെങ്കിൽ ശോഭ എന്റെ സുഹൃത്തല്ലെന്ന് ആദ്യം നീ പറയുക. ശോഭ സുഹൃത്താണ്, ജുനൈസ് സുഹൃത്താണ്. അല്ല, പണ്ട് മറ്റേ ഇവിടുന്ന് പോയൊരു വ്യക്തി ഒരു കാര്യം ചെയ്തപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി അങ്ങനെ ഒരു ചെയ്താൽ ചിലപ്പോ ഞാൻ അങ്ങനെ ആയിരിക്കും റിയാക്ട് ചെയ്യാന്നാണ് പുള്ളിക്കാരും പറഞ്ഞത്. അന്നാ മറ്റേ തുപ്പിയ വിഷയം വന്നപ്പോ. ഇപ്പൊ ശോഭ ചെയ്യുമ്പോ മാത്രം എന്താണ് നീ അത് ഭയങ്കര ഗ്രാവിറ്റി കൊടുത്തിട്ട് സംസാരിക്കണേ. ഞാൻ എല്ലാ മനുഷ്യരും ഒരുപോലെ കാണണം. അതാണ് എന്റെ ഡബിൾ സ്റ്റാൻഡ്, ഭയങ്കര ഡബിൾ സ്റ്റാൻഡ്. അയ്യോ, ഞാൻ മാറിത്തരാം. നീ 50 ദിവസത്തിന് ശേഷം അതിന്റെ കൂടെ അതിൽ അതിന്റെ കൂടെ ചേട്ടന്റെ കൂടെ നിന്ന് അവൾ ഇത്രയും നാളെ നിന്നു അതുപോലെ പണ്ട് വാക്ക് പറഞ്ഞല്ലോ പകുതി എത്തിയില്ല. ഇപ്പൊ താങ്ങുന്ന അത് മൂട് താങ്ങി എന്നുള്ള വാക്കായിരുന്നു. താങ്ങുന്ന എങ്ങനെ? എന്ത് സാധനമാണ് താങ്ങുന്നത്? എങ്ങനെ മിണ്ടില്ല, ഇനി ഇത് ചെയ്യില്ലെന്ന് പറഞ്ഞ ശോഭ മാത്രല്ല, വേറെയും പലരും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഇപ്പൊ എവിടെയാണ് അഖിലിന്റെ ഇരിക്കുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ കിട്ടുന്ന വോട്ട് എനിക്ക് വേണ്ട, മനസ്സിലായോ? അത് നാദ്ര എടുത്തോ ബാക്കി പലരും എടുത്തോ? സത്യത്തിൽ നിങ്ങൾ എന്നോട് കൂടി കഴിഞ്ഞാൽ നിങ്ങൾ കൊള്ളോട്ട് പോവില്ലേ? എനിക്കല്ലേ വോട്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്റെ ഒരു ജയസാധ്യത എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നില്ല. എന്നെ പറ്റി പറയുമ്പോ റിനോഷിനെയും മിഥുനെയും പേര് പറയുമ്പോ നാദർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ വരെ ഒറ്റക്ക് കളിച്ചിട്ട് അല്ലാണ്ട് നാദറിനെ പോലെ നിങ്ങളെ കൂടെ നിങ്ങള് നോമിനേഷനിൽ നമുക്കത് വളരെ കാമാൻ കോരായിട്ട് വളരെ ലോജിക്കലി പറയാവുന്ന കാര്യമേ ഉള്ളൂ. 50 ശേഷം എല്ലാ എവിക്ഷനിലും ഞാനുണ്ട്. ശ്രീചേട്ടന് ഒട്ടുമിക്ക എല്ലാ എവിക്ഷനിലും ഉണ്ടായിരുന്നു. 63 നിങ്ങൾ പോയ എവിക്ഷനിൽ ഒഴിച്ചാൽ. അപ്പൊ എന്നെ എന്റെ കൂടെ ഇത്രയും നാൾ ഇത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഞാൻ ശ്രീചേട്ടൻ ആദ്യത്തെ ദിവസം, പിന്നെ വിഷ്ണു രണ്ട് എവിക്ഷനിൽ വന്നില്ല, നീ ഒട്ട് എവിക്ഷനിൽ വന്നിട്ടും ഇല്ല. അല്ല, നിങ്ങളില്ലാത്ത രണ്ട് എവിക്ഷനിൽ അവൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ഏതോ രണ്ട് എവിക്ഷനിൽ ഉണ്ടായിരുന്ന അവൾ ഉണ്ടായിരുന്നില്ല. 50 ദിവസത്തിന് ശേഷമാണ് നാദ്ര ഞാനും തമ്മിൽ കുറച്ചുകൂടെ ഒരു അടുത്ത സഹകരണം ആയത്. ഞാനോട് ഒറ്റക്ക് കളിച്ചിട്ട് ഇതുവരെ നിന്ന് അല്ലാണ്ട് നിന്നെ പോലെ വേറെ ആൾക്കാർ കൂടിയിട്ടല്ല. ഞാൻ അവള് പറയുന്ന ഇവരുടെ സപ്പോർട്ട് ഉണ്ടാണ് ഞാൻ ഇതുവരെ ഇവിടെ പറയുമ്പോ നിനക്കെന്താ നാവില്ല? നീ എന്നോട് പറയുമ്പോ ഞാൻ പറയാം. നീ എന്നോട് പറയുമ്പോ എനിക്കും തോന്നി, എനിക്കും തോന്നി
എനിക്ക് അതിപ്പോ നിനക്ക് റീസൺ എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര കൊറേ കാര്യങ്ങൾ എന്റെ ആലോചനയിലുണ്ട്. എല്ലാവർക്കും ഉണ്ട്. റിനോഷ് വലിയ വലിയ തെറ്റിയിട്ടപ്പോ അതിനെ സപ്പോർട്ട് ചെയ്തവനെ. അപ്പൊ തെറ്റായിട്ട് തോന്നി. അല്ല, റിനോഷ് ഫാമിലീസ് വരുന്നതിന് മുമ്പ് ഒരു റിനോഷ് ഇവിടെ നിൽക്കുന്ന പി ആർ കൊണ്ടാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ റിനോഷ് ടോപ്പ് ഫൈവിൽ അവൻ ഡിസർവിംഗ് ആണ്. അവൻ ടോപ്പ് ഫൈവിൽ ഇരുന്ന് ആദ്യം കൈ നോക്കി പറഞ്ഞ വ്യക്തി ഇവളാണെന്ന്. എന്തൊരു നാടകമാണ് നിന്റെ ടോപ്പ് ഫൈവിൽ. ഇവളായിട്ടുള്ള സൗഹൃദത്തിന്റെ പുറത്ത് നെഗറ്റീവ് ആയി ഔട്ടായി പോയി. നെഗറ്റീവ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്? ഇല്ല, എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്ന് ഞാൻ പറഞ്ഞോ? പറഞ്ഞത് അങ്ങനെ ലോജിക്കലി ചിന്തിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു മിനിറ്റ് ജുനൈസ്, ഞാൻ വേറൊരു വിഷയം ഞാൻ പറയാൻ വരുന്നത്, അഖിൽമാരാരുടെ ഒരു സ്വഭാവത്തിന് അഖിൽമാരാരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാർ ജുനൈസിന് നേരെ വിരുദ്ധമായി ചിന്തിക്കുന്നവരാണ്. അവർക്ക് എങ്ങനെയാണ് ഞാനും നീ തമ്മിലുള്ള സൗഹൃദം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക? ഒരു ഫാമിലി മാന്, രണ്ട് കുട്ടികളുടെ അച്ഛനുമായ ഞാൻ നീയായിട്ടുള്ള സഹകരണം, നീ വന്ന് മസാജ് ചെയ്ത് തന്നത് ഉൾപ്പെടെ അങ്ങനെയാണെങ്കിൽ എനിക്ക് വൻ നെഗറ്റീവ് ഒന്നും ഞാൻ ഔട്ടായി പോട്ടെ. ഞാൻ നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് നീ ഇപ്പൊ എന്നെ സഹകരിച്ചിപ്പ് ആകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഇമോഷൻ ആകുന്നതോ പുറത്ത് നെഗറ്റീവ് ആയെന്നാണെന്ന് വിശ്വസിക്കുന്നത്. വരുത്തി തീർക്കാൻ നോക്കണ്ട എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പോയി പുറത്തുപോയി നോക്കി നിനക്ക് കൊറേ തോന്നലുകൾ പറഞ്ഞില്ലേ? നിന്റെ ബാധിച്ചിട്ടുണ്ടാകാം എന്റെ ഫ്രണ്ട്. ഞാൻ അപ്പൊ ഞാൻ മിണ്ടാണ്ടിരിക്കണമായിരുന്നു ഒരാളെടുത്ത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അതെനിക്കറിയില്ല. ഇതാ ഇതിനാണെങ്കിൽ അവിടെ പുരോഗമനം. അവിടെ ഞാൻ ഒന്ന് വ്യക്തിനെ ഞാൻ പറയണം, ഒരാള് തന്നെ ഞാൻ പറയാം. അല്ല ചോദിക്കുന്നത്, ഞാൻ മിണ്ടി ചെയ്തോ സംസാരിച്ചോ സെറീന സംസാരിച്ചതോ ഇതാക്കിയൊന്നും അല്ല ഞാൻ പറഞ്ഞത്. നീ ചെലപ്പോ ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡേർഡ് പറയുന്നു, ഇതൊക്കെ ചെലപ്പോ എന്നോട് വന്ന ഒരു കാര്യം സാഗറിനോട് മിണ്ടാതിരിക്കണമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നീ കണ്ട അവള് വരുത്തി തീർക്കുന്നുണ്ടോ? അല്ല കൃത്യമായിട്ട് പുരോഗമനം. ഞാൻ മിണ്ടുമ്പോ പ്രശ്നം ഉണ്ടാകെ, സെറീന മിണ്ടുമ്പോ പ്രശ്നം അല്ലാതിരിക്കുകയും ചെയ്യുന്നില്ലേ? അതേയുള്ളു. ആണല്ലോ, എങ്ങനെ മനസ്സിലായില്ല? എന്ത്? ഇല്ല ഞാൻ ഞാൻ സാഗറിനോട് സൗഹൃദം കൂടുതലൊക്കെ അവനെ ബാധിച്ചിട്ടുണ്ടാകാം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞിപ്പോ? ഞാൻ പറഞ്ഞത് ആ ഒരു രീതിയിലല്ല പറഞ്ഞത്. നീ പല സ്ഥലത്തും പല സ്റ്റാൻഡുകൾ പറയുന്നു, പല ഒപ്പീനിയൻ പറയുന്നു. പറയണത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ സൗഹൃദം നിയമങ്ങളെ ബാധിച്ചിട്ടുണ്ടാകാം. അല്ല ചിലപ്പോ നിന്റെ കാര്യം അത് നീ എന്നോട് വന്നൊരു അല്ല, നീ എന്നോടൊരു കാര്യം വന്ന് പറയുന്നു, വേറെ രീതിയിൽ വേറൊരു കാര്യം പറയുന്നു. ഈ ഒന്നര മണിക്കൂറിൽ നീ പറയുന്ന കാര്യങ്ങൾ മാത്രമായിരുന്നു കേട്ടോ. ഞാനതാ ഉദ്ദേശിച്ചത്, അല്ലാണ്ട് വേറെ രീതിയിൽ അത് വരുത്തി തീർക്കാൻ നീ നോക്കണ്ട. അതുപോലെ തന്നെ ഞാനും പറയില്ല. നീ അത് വേറെ രീതിയിലേക്ക് നീ ഓഡിയൻസിന്റെ ഇടയിലേക്ക് എന്നെ ചിത്രീകരിപ്പിക്കാൻ നോക്കിയാലോ? അതൊക്കെ നിന്റെ വൃത്തിയായിട്ട ഗെയിം. അതിന് എനിക്ക് ഒന്നും പറയാനില്ല. നീയാണ് ഞാൻ എന്താണ് തുടങ്ങി വെച്ചത്? ശരിയാണല്ലോ, പറഞ്ഞെടുത്ത് കള്ള ഹമക്ക് നമ്മള് നല്ല ഫ്രണ്ട്സ് അല്ലേ. സത്നി ആക്ച്വലി എനിക്ക് ഞാനൊരു ഒറ്റ കാര്യം കൂടെ അവസാനം തെറ്റിദ്ധരിക്കാതിരിക്കാനോ അഖിലിനെ വെച്ച് പറയുമ്പോൾ എന്നെയോ വിഷുവിനെയോ എന്നെ അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടില്ല. എന്നെ സാഗറിനെ പറയുമ്പോൾ എനിക്ക് അത്ര ഫീൽ ആണ്. അതാണ് റിയാക്ട് ചെയ്യുന്നത് എന്റെ സംസാരത്തിൽ. അങ്ങനെ പ്രശ്നമില്ല, സൗഹൃദത്തിനോട് നിലനിൽപ്പതൊക്കെ പറഞ്ഞാൽ എനിക്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ സാഗർ വെച്ച് പറയുമ്പോൾ എനിക്ക് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ലാത്തതാണ് എനിക്കിപ്പം ഇതുപോലെ ഇതുപോലെ തന്നെയാണ്. ഞാൻ ചിന്തിക്കാത്ത കാര്യമാണ് നീ എന്നെ കുറിച്ച് പറയണേ. ഒരു കാര്യമില്ലാണ്ട് നീയാണ് അതിവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ 60 കൊല്ലം 70 കൊല്ലം ഈ വിഷയം പറഞ്ഞു തുടങ്ങിയ ഒരാളാണ്. ഇപ്പോഴും പറയുന്നുണ്ട്, ഞാൻ മാറ്റി പറഞ്ഞിട്ടില്ല. നീ ഇപ്പൊ എന്നെ അഖിലിനെ വെച്ച് അഖിലിന്റെ കൂടെ ഞാൻ നടക്കുന്നത് നിലനിൽപ്പിനായിട്ട് പറഞ്ഞപ്പോ ഞാൻ അത് ഞാൻ ഒരു തരത്തിലും എതിർത്തില്ല. ഞാൻ അതിന്റെ കൗണ്ടർ മാത്രം പറഞ്ഞോണ്ട് പറഞ്ഞപ്പോ നീ സാഗറിലേക്ക് എത്തിയപ്പോഴാണ് നീ കോപിക്കാൻ ഞാൻ കരയിപ്പിച്ചു വിട്ടു. ഞാൻ സാഗറിനെ കണക്ട് ചെയ്ത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഞാൻ ഇതായിട്ട് പറഞ്ഞത്. അല്ല നീ എന്റെ ഞാൻ വേറൊരു ഞാൻ ഒരിക്കലും അന്ന് പറഞ്ഞ കുടുംബം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. എന്നിട്ട് നീ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ഒരാളാണ് നീ. എന്താ പേടിപ്പിക്കുന്നേ?
സമ്മതിച്ചു തന്നെ കൂടെ നടന്ന് സുഹൃത്തിനെ പോലും മുന്നീന്ന് വിട്ട് പുറകീന്ന് വെട്ടാ നോക്കല്ലേ മുന്നീന്ന് വിട്ട് അല്ല നീ ഇപ്പൊ ശോഭ പറഞ്ഞ തെറ്റെന്നല്ലേ പറഞ്ഞത് ആണല്ലോ ശോഭ എന്റെ ഭയങ്കര സുഹൃത്താണെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ നടന്നിട്ടൊന്നുമില്ല ഇവിടെ പലരും പറയുന്നത് നമ്മൾ തമ്മിൽ അല്ലല്ല ഒരു സുഹൃത്തിന്റെ ഒരു വിഷയം ഒരു നിന്റെ നല്ല സുഹൃത്താണെങ്കിൽ സംസാരിക്കുന്നത് ഇവിടെ ആദ്യമായിട്ടൊന്നല്ല എത്ര നാളായിട്ട് ഞാൻ പോയിട്ട് അകലടത്തിന് സംസാരിക്കുന്നുണ്ട് ഞാൻ ശോഭ അല്ലാതെ സ്പെഷ്യൽ ഏതെങ്കിലും വിഷയം ശോഭന്റെ ഭയങ്കര ഫ്രണ്ടാണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞു നടന്നിട്ടില്ലല്ലോ ഇവിടെ എനിക്ക് ആരും സുഹൃത്തുക്കൾ ഇല്ലെന്നല്ല എല്ലാ ടാസ്കിലും ഞാൻ പറയണേ ഇവരൊക്കെ എനിക്ക് ഒരു നീ എന്താ മോർണിംഗ് ടാസ്ക് നീ കേട്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ ഫ്രണ്ട് അല്ലേ സെറീന എന്ന് ഞാൻ മോർണിംഗ് ടാസ്കിൽ എന്താ പറഞ്ഞ സെറീന ഞാൻ പറഞ്ഞു നിലനിൽപ്പിന് വേണ്ടി നാദർ അഭിനയിക്കുന്ന പോലെ അത്ര അഭിനയിക്കാറില്ല ഞാൻ ഡ്രാമ സ്കൂളിൽ സ്ട്രാറ്റജി ഇനി ആരെങ്കിലും ഒക്കെ എന്റെ കൂടെ സഹകരിക്കും എനിക്ക് ആ ലോജിക്ക് എനിക്ക് കിട്ടുന്നേയില്ല അല്ല ആ ലോജിക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ അവരുടെ കൂടെ സഹകരിക്കുമ്പോ ആ ലോജിക്ക് എന്നാ നിങ്ങൾക്ക് എങ്ങനെ ആ ലോജിക്ക് കിട്ടണേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ചെയ്യാത്തൊരു കാര്യം എന്നിലേക്ക് പറയും ഇപ്പൊ നിങ്ങൾക്ക് കൊള്ളുന്നില്ല അതുപോലെ എനിക്കും കൊള്ളുന്നുണ്ട് നിങ്ങളല്ല പറയുന്നത് അവളെ പറയണേ അതല്ലെന്ന് ഞാൻ പറഞ്ഞ ഒരു ലോജിക്കൽ ചോദ്യം ഇപ്പൊ എവിക്ഷൻ എല്ലാം കഴിഞ്ഞു ഇപ്പൊ ഗ്രാൻഡ് ഫിനാലി അല്ലേ ചിലപ്പോ വോട്ടിന് വേണ്ടി അവിടെ പല നാടകങ്ങളും കളിക്കും പിന്നെ എനിക്ക് നഷ്ടമല്ലേ അല്ല ഇതിൽ ഇതിന് ഭയങ്കര പ്രാക്ടിക്കൽ ആയ സ്ട്രാറ്റജിയാണിത് പുറത്ത് സപ്പോർട്ടുള്ള ഒരാളുടെ കൂടെ നിൽക്കുക സംസാരിക്കേ തന്റെ ഇടങ്ങളിൽ വരുമ്പോ തന്റെ സൗഹൃദം തന്റെ ഇടങ്ങൾ തന്റെ കംഫർട്ട് സോണിൽ വരുമ്പോഴത്തേക്കും അവിടെ കപടമായിട്ട് പ്രകടമാക്കി സംസാരിക്കുകയും ചെയ്ത ആരാണ് എന്റെ കുഞ്ഞുമാവ തൊട്ടിൽ കിടന്നുറങ്ങ് എന്റെ കുഞ്ഞുമാവ തൊട്ടിൽ കിടന്നുറങ്ങിക്കോ ഇല്ലാത്തൊരു വിഷയം നീ അത് വരുത്തി തീർക്കാൻ നിന്റെ ആ ഒരു ഇതുണ്ടല്ലോ ഇവിടുത്തെ കപട പുരോഗമനവാദി നീയാണ് ആണോ നീയാണ് കപട പുരോഗമനം ബാക്കി എല്ലാ കണ്ടസ്റ്റന്റ്സും വിളിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട എതിരഭിപ്രായമുള്ള ആശയത്തിലുള്ള എനിക്ക് എനിക്ക് തോന്നുന്നില്ല എതിരഭിപ്രായം എതിരാശയമുള്ള ഒരു വ്യക്തികളുടെ കൂടെ സ്വാഭാവികമായിട്ട് കുറെ നാളെ നിലനിന്ന് പോകാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല നമ്മുടെ രാഷ്ട്രീയക്കാര് ആശയപരമായി രണ്ട് തരത്തിൽ രണ്ട് ആശയങ്ങളുള്ള ആൾക്കാരാണെങ്കിലും കണ്ടുമുട്ടുന്ന ഇടങ്ങളിൽ അവർ സംസാരിക്കുന്നുണ്ട് മനുഷ്യർക്ക് മനുഷ്യരെ കാണാൻ പറ്റും നിനക്ക് മാത്രം കാണാൻ പറ്റാതിരിക്കുന്നുള്ളൂ എനിക്ക് നീ നാളെ വീണ്ടടക്കുമ്പോഴത്തേക്ക് എനിക്കിതിന്റെ ആവശ്യം നോക്കിയിട്ടായിരിക്കില്ല ഞാൻ സഹായിക്കുന്നത് സംസാരിച്ചാൽ തോന്നിയിട്ടില്ല എനിക്ക് നീ ആൾക്കാർ ആശയം നോക്കിയിട്ട് മാത്രമാണ് ആളെ സഹായിക്കുന്നത് നാളെ അഖില് വന്ന് വീണ്ടടക്കുമ്പോ ദാഹിച്ച വെള്ളം കൊടുക്കാതെ ആശയം ചോദിച്ച് അവൻ ഉറപ്പ് വരുത്തി അവന്റെ ആശയമായിട്ട് അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവ സഹായിക്കുള്ളൂ എന്റെ പേര് നാദിറ മെഹർ എന്നല്ല അതുകൊണ്ടാ പറഞ്ഞത് ഇത്രയും കഴിഞ്ഞപ്പോ എന്റെ കുഞ്ഞു ആ തോട്ടിലേക്ക് കിടന്ന ആടെ പൊതപ്പിനകത്ത് കിടക്കേ പൊതപ്പിനിടയിൽ നീയല്ലേ കിടക്കാറ് ഞാനല്ലോ അയ്യോ ഞാൻ ഒച്ച കിടക്കാറില്ല കൂടെ ഒരാൾ വേണം ഷിജു ഏട്ടനും അഖിലേട്ടനും ഉണ്ടാവുമല്ലോ സെറീന ഉണ്ടാവും സെറീന ഉണ്ടാവും പിന്നെ ഇടയ്ക്ക് ശോഭ ഉണ്ടാവും ശോഭ ഉണ്ടാവും ഇപ്പൊ കുറച്ച് ദിവസം വിഷു ഉണ്ട് ഇപ്പൊ ഇത്രയും പേരുടെ കൂടെ ഞാൻ കിടക്കാറുണ്ട് എനിക്ക് ഒരു പ്രശ്നമില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ തൊടുന്നതും സംസാരിക്കുന്നതും അടുത്തുനിന്നിരിക്കുന്നതും കിടക്കുന്നതും ബുദ്ധിമുട്ടുള്ള ഒരാളെ ഈ വീട്ടിലുണ്ട് അതാരാ നിന്റെ സ്റ്റാർട്ടപ്പ് നീ 60കൾ 70കൾ ഇവിടെ പ്രാക്ടിക്കൽ ആക്കാൻ നോക്കി നിന്റെ സ്റ്റാർട്ടജി അത് കൃത്യമായിട്ട് നിന്റെ ഫ്രണ്ട്സ് ഒക്കെ കേട്ടത് പുറത്തേക്ക് അങ്ങനെ തന്നെ എത്തിച്ചിട്ടുണ്ടെന്നാണ് അതല്ല നീ സക്സസ് ആയി അതുകൊണ്ടാണ് പുള്ളിക്കാരെ എവിടെ വന്നത് പറഞ്ഞത് നീ സക്സസ് ആയി അത് കിടക്കും ഞാൻ കിടക്കും ഇനിയും കിടക്കും എന്തെങ്കിലും കിടക്കണം അങ്ങനെ ആൾക്കാരൊക്കെ അന്ന് തുടങ്ങിയതായി മാറിയിട്ടില്ല നീ ചളിയടിക്കണ പോലെ ഒടുക്കത്തെ ചളിയാണ് നിർത്ത് പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായിട്ട് ഒരാള് ജുനൈസും കൂടിയാണ് എല്ലാരും വന്നിട്ട് എല്ലാരും കൊണ്ട് ആ ബസ്സാണ് മുന്നിൽ നിർത്തി ചോദിക്കും ഈ ബസ് ഓർമ്മയുണ്ടോ ഈ ബസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് അറിയും നിന്റെ അമ്മ ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടാണോ പറഞ്ഞത് ചോദിച്ചിട്ടേ ഇല്ലല്ലോ അല്ല അയ്യോ അല്ല നിന്റെ ആന്റി ഇങ്ങോട്ട് വരുമ്പോ എന്തിനാ അല്ല ലാസ്റ്റ് മിഥുൻ അങ്ങോട്ടാണ് ചോദിച്ചത് അല്ല
എന്റെ കോടതി ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചാൽ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സീരിയസ് കുഴപ്പമില്ല, നിന്റെ പൊതു സ്വത്താക്കി എടുത്തു നീ തൊട്ടില്ല കുഞ്ഞുവാവാന്നുള്ള പേരും ബസറും പൊതപ്പും. എന്തായാലും കേരളത്തിലെ 3.5 കോടി ജനങ്ങള് പരദൂഷണം പറയാനും വളച്ചൊടിക്കാനൊക്കെ പഠിച്ചു ഇവിടെ വന്നതിൽ ഏറ്റവും ഞാൻ പറയുന്നത് കണ്ട് പഠിച്ച് സ്വാധീനിക്കപ്പെട്ടല്ലേ, സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടാവും. അവർക്ക് അത്ര ബോധമില്ലല്ലോ വിഷയങ്ങൾ തെറ്റും ശരിയും തിരിച്ചറിയാനായിട്ട്. അങ്ങനെ വളച്ചൊടിക്കുന്ന നിന്നെ ഓട്ടിലെ പ്രേക്ഷകരെ കൂടി സംസാരിക്കുന്നത്. കേരളത്തിലെ 3.5 കോടി ജനങ്ങളും ഈ വിഷയങ്ങൾ കണ്ടാൽ തെറ്റും ശരി മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ്. അല്ല, ഞാൻ പറയുന്നത് കേട്ടിട്ട് എല്ലാം ശരി അവർ പറയത്തുമില്ല കേട്ട. അവർക്ക് തെറ്റും ശരി കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് നിന്നെ കപടവാദി എന്നൊക്കെ വിളിക്കുന്നത്. നിന്നെ കപട പുരോഗമനവാദി നീയാണ് ഇവിടുത്തെ. നീയാണ് ഇവിടുത്തെ കപട പുരോഗമന. അല്ല, നീ കപടം യൂസ് ആവണം നിനക്കാണ്. ഞാൻ പല പല രീതിയിലാണ് കപട പുരോഗമനവാദി നീയാണ്. അവരെ ഷോ 24 hours സംസാരിച്ചത് വ്യക്തിപരമായ അഭിപ്രായം കൂടി. അല്ല, നീ അന്ന് എന്നോട് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ചിലപ്പോ നിന്റെ സുഹൃത്തായത് കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞതാണല്ലോ. ചിന്തിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അല്ല, എന്റെ മറുപടികളല്ല അവള് പറയുന്നത്. എനിക്കെതിരെ എന്തായാലും എനിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ അവൾ പറയുകയും ചെയ്യും പുറത്ത്. എനിക്ക് നല്ല കുഴപ്പമില്ല, അങ്ങനത്തെ സ്ട്രോങ് ലേഡിയ. പുരോഗമനവാദി പോയിട്ട് കപട പുരോഗമനവാദി പോയിട്ട് പെട്ടിയൊക്കെ മടക്കി മറ്റേ സ്റ്റോർ റൂമില് പെട്ടിയൊക്കെ എടുത്ത് കപട പുരോഗമനവാദി പോയിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ കപട പുരോഗമനവാദി പുരോഗമനവാദി അപ്പുറത്തെ പുരോഗമനവാദി സംസാരിക്കുകയും തന്റെ സുഹൃത്തുക്കളും മറ്റു സ്നേഹിതരും അടുത്ത് വരുന്ന സമയത്ത് അവർക്ക് വേണ്ടിട്ട് 2 സ്റ്റാൻഡിൽ സംസാരിച്ച് എന്റെ പുരോഗമനവാദി അവിടെ നടത്താത്തതുമായ ജൂനീസേ, നിന്നെ സദാചാര കൊണ്ടേന്നല്ലേ വിളിക്കേണ്ട ഞങ്ങളൊക്കെ അല്ലേ? ഞാൻ പോട്ടെ, എന്റെ കുഞ്ഞാവിരുന്ന് ഒറ്റയ്ക്കിരുന്നാടോ? അതന്നെ ആരെയും വിളിക്കണോ? അഖിൽമാരാണ് ഷിജുവേട്ടനെ വിട്ടുതരോ ആട്ടി തരാൻ? ഇല്ല, ടിക്കറ്റ് ഫിനാലെ വരെ എത്തിയില്ല. ഇനി എന്തായാലും നീ ഫൈനലിസ്റ്റ് ആണ്. നിനക്ക് വോട്ട് കിട്ടാൻ വേണ്ടി അഭിനയിച്ചുകൊണ്ട് നിലനിൽക്കേണ്ട കാര്യമില്ല. എന്റെ ഹാർഡ് വർക്ക് അതുപോലെ എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഇവിടെ ഹാർഡ് വർക്ക് കൊണ്ട് എല്ലാം ഉണ്ട്. ഇവിടെ എല്ലാവർക്കും ഹാർഡ് വർക്കും എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും. ഹാർഡ് വർക്കിനേക്കാൾ ഹാർഡ് വർക്ക് ആണോ? എനിക്ക് തോന്നിയിട്ടില്ല, ഒട്ടും ഹാർഡ് വർക്ക് ചെയ്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. തോന്നിട്ടില്ല എനിക്ക്. ഇത് സ്റ്റേറ്റ്മെന്റ് നിന്നേക്കാൾ ഞാൻ ഇവിടെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒട്ടും ഹാർഡ് വർക്ക് എടുത്തിട്ടില്ല. എന്നേക്കാൾ ഞാൻ അവൾ എന്നോട് പറഞ്ഞു എന്നേക്കാൾ ഹാർഡ് വർക്ക് നീ എടുത്തിട്ടുണ്ട്. അതാ പറഞ്ഞ എന്നേക്കാൾ നീ എടുത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ ഹാർഡ് വർക്ക് എടുത്തിട്ടില്ല. എന്നേക്കാൾ നിന്നേക്കാൾ എടുത്തിട്ടില്ല. അപ്പൊ നിനക്ക് എന്താ കിട്ടാത്തത് എന്നിട്ട്? അത് എന്ത്? ടിക്കറ്റ് ഫിനാലെ. ടിക്കറ്റ് ഫിനാലയുടെ കാര്യം ഞാൻ മാറ്റി എടുത്തിട്ടില്ല. ഇത്രയും നേരം സംസാരിച്ചു വരുന്നത് എന്തോരം വട്ടം ടിക്കറ്റ് ഫിനാലെ, ടിക്കറ്റ് ഫിനാലെ, നീ ഹാർഡ് വർക്ക് കൊണ്ട് നേടിയത് എന്തോരം വട്ടം ഞാൻ ഇവിടെ തന്നെ എടുത്ത് പറഞ്ഞു. ടിക്കറ്റ് ഫിനാലയുടെ കാര്യമല്ല, ഇതുവരെയുള്ള നിലനിൽപ്പിനുള്ള നിന്റെ അഭിനയത്തിനുള്ള ടിക്കറ്റ് ഫിനാലെ നീ ഹാർഡ് വർക്ക് കൊണ്ടാണ്. നീയാണ് അത് സമ്മതിക്കുന്നുണ്ട്. അത് അന്ന് അല്ലല്ല, അന്ന് ശിജിച്ചേട്ടൻ വന്ന് നിന്റെ അടുത്ത് ഭാഗ്യം നിനക്ക് എന്തൊരു ഭാഗ്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും നിന്നെ പേഴ്സണലി വിളിച്ചിട്ട് ഞാൻ എന്താ പറഞ്ഞത്? അല്ല, ഞാൻ വിശ്വസിക്കും. അല്ല, ഓക്കെ ഫൈൻ, ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? അല്ല, ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? ആ ശക്തി ഒന്നും ഇല്ല. പക്ഷെ ഞാൻ അല്ലല്ല, ഫുള്ള് പറ ശക്തി ഇല്ലെന്ന്. ആ ശക്തി ഒന്നും അല്ല, നിന്റെ ഹാർഡ് വർക്ക് ആണ് പറഞ്ഞു. പക്ഷെ ഞാൻ തിരിച്ചു പറഞ്ഞത് ഹാർഡ് വർക്കും ഞാൻ വിശ്വസിക്കുന്ന പാതി ഭാഗ്യമാണ്. ആ അതൊക്കെ നിന്റെ രീതി, അത് ഞാൻ കുറ്റമായിട്ട് പറയണല്ലോ. അപ്പൊ ഞാൻ തന്നെ അത് ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ലെന്ന് പറയില്ലല്ലോ. നിന്റെ ടിക്കറ്റ് അല്ലല്ലോ, ഞാൻ പറഞ്ഞത് നീ ഫൈനലിസ്റ്റ് ആണ് സമ്മതിച്ചു. ഒരാളെക്കാൾ മറ്റൊരാള് എപ്പോഴും പറയുള്ളൂ, അങ്ങനെ പറയുള്ളൂ. എല്ലാരും ഇവിടെ ഈക്വലി ഹാർഡ് വർക്ക് എടുത്തി വന്നവരാ. ഇത് കഴിഞ്ഞെങ്കിലും ഇപ്പോ എവിടെ പോവാനാ? അവിടെ എന്തെങ്കിലും സദാചാരപരമായിട്ട് വിഷയം നടക്കുമ്പോ ഞാൻ വിളിക്കാം. ഗുണ്ടായസം കാണിക്കാൻ പറഞ്ഞേ.